നമസ്കാരം. ദില്ലിയിലെ ഒരു തണുത്ത പ്രഭാതം, അഞ്ച് സുഹൃത്തുക്കൾ ചേർന്ന് ഒരു യാത്രക്കുള്ള തയ്യാറെടുപ്പിലാണ്. രണ്ട് രണ്ടര വർഷത്തെ ചർച്ചകൾക്കും 4 മാസത്തെ പ്ലാനിങ്ങിനും ഒടുവിൽ യാഥാർത്ഥ്യമാവുന്ന ഒരു യാത്ര. കേട്ടറിഞ്ഞ ഇന്ത്യയെ കണ്ടറിയാനുള്ള ഒരു യാത്ര. ഇത് സച്ചിൻ. സച്ചിൻ ദുബായിൽ നിന്നും പുറപ്പെടുന്നു. ഈ യാത്രയുടെ മുഖ്യ സൂത്രധാരനും ഫൈനാൻസ് ആൻഡ് പ്ലാനിംഗ് കൺട്രോളും സച്ചിനാണ്. 4 മാസത്തോളമായുള്ള പ്ലാനിംഗ് ഉണ്ടെങ്കിലും എങ്ങനെയൊക്കെയാണ് ഈ യാത്ര മുന്നോട്ട് പോവുകയെന്ന് നമുക്ക് യാതൊരു നിശ്ചയവുമില്ല. കാരണം പ്ലാനിംഗ് സച്ചിൻ്റെ കയ്യിലാണെന്നത് തന്നെ. മലയാളികളാണെങ്കിലും പല സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാനും സച്ചിനും ദുബായിൽ നിന്നാണ്. ഞാൻ പവിത്രൻ. വീഡിയോഗ്രാഫി, ഓവറോൾ കോർഡിനേഷൻ, ഇതാണ് എൻ്റെ ഉത്തരവാദിത്വം. ജീവിതത്തിൽ ആദ്യമായി ക്യാമറ കാണുന്നതുകൊണ്ട് ഇത് ഞാൻ കൊള്ളാക്കി കൊടുക്കും. കൊച്ചു കേരളത്തിൽ നിന്നും പറന്ന് ടീമിൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നു. ഡ്രൈവിംഗ് ഒരു പാഷനായി കൊണ്ടു നടക്കുന്ന കൊച്ചു ട്രാൻസ്പോർട്ടിൻ്റെ ഉത്തരവാദിത്വം ചാടിക്കേറി ഏറ്റെടുക്കുകയായിരുന്നു. സത്യം പറയാമല്ലോ, റോഡിലുള്ള 1000 കണക്കിന് കുഴികളിൽ 1-2 എണ്ണം സമർത്ഥമായി വെട്ടിച്ച് മുന്നേറിയിട്ടുണ്ട് കൊച്ചു. സജിത്ത് ഷാർജ എയർപോർട്ടിൽ നിന്നും പുറപ്പെട്ട് ദില്ലിയിൽ ടീമിൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നു. എൻ്റർടൈൻമെൻറ്റ്, മ്യൂസിക്, സ്റ്റിൽ ഫോട്ടോഗ്രാഫി, ഇതൊക്കെ സജിത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. സജിത്ത് തൻ്റെ ക്യാമറയിൽ പകർത്തിയ 1000കണക്കിന് ചിത്രങ്ങളിൽ 2-3 എണ്ണം കൃത്യമായി കിട്ടിയതായി ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ലണ്ടൻ ഗാറ്റ്വിക് എയർപോർട്ടിൽ നിന്ന് പുറപ്പെട്ട് ദില്ലിയിലെത്തിച്ചേർന്ന വിനിലാൽ കൂടിയായപ്പോൾ ഞങ്ങളുടെ 5-അംഗ ടീം പൂർണ്ണമായി. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ വിനുവിൻ്റെ ഉത്തരവാദിത്തമാണ്. കുറ്റം പറയരുതല്ലോ, പൂർണ്ണമായും വെജിറ്റേറിയനായ വിനു സ്വന്തം ഭക്ഷണകാര്യം കൃത്യമായി ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ സച്ചിൻ്റെ ഈ ബോയ്ക്കോട്ട് കാരണം മെനു കാര്യമായി മാറി. വളരെ വ്യക്തമായ ആസൂത്രണത്തോടു കൂടിയുള്ള ഒരു യാത്രയാണിത്. ഓരോ ദിവസവും എവിടെ നിന്ന് എങ്ങനെ തുടങ്ങണം, എത്ര സ്പീഡിൽ വണ്ടി ഓടിക്കണം, ഏത് റൂട്ടിലൂടെ പോകണം, എവിടെ തങ്ങണം, എവിടെ നിന്ന് ഭക്ഷണം കഴിക്കണം എന്ന് പോലും വളരെ വ്യക്തമായി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ദില്ലിയിലെ ഹോട്ടൽ മുറിയിൽ രൂപരേഖ ഫൈനലൈസ് ചെയ്തു. യാത്രക്കുള്ള വാഹനം കൂടി എത്തിയതോടെ എല്ലാം തയ്യാർ. ദില്ലി നഗരത്തിലൂടെയുള്ള ഒരു ദ്രുത പ്രദക്ഷിണത്തോടെ യാത്ര തുടങ്ങാനാണ് പരിപാടി. തലസ്ഥാന നഗരിയിൽ കാർ എടുക്കാതെ ഓട്ടോറിക്ഷയിൽ കറങ്ങാനായിരുന്നു നമ്മളുടെ തീരുമാനം. സാഹസികതയും സന്തോഷവും എല്ലാം ഒത്തുചേരാവുന്ന ഈ യാത്രയ്ക്കിടയിൽ മറ്റുള്ളവർക്ക് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നൽകാനും ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഈ യാത്രയിൽ ഞങ്ങളുടെ ജേണി തന്നെയാണ് ഡെസ്റ്റിനേഷനും. കാരണം ഒരു പ്രത്യേക സ്ഥലത്ത് എത്തിച്ചേരുക എന്നതിലുപരി യാത്ര എൻജോയ് ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. എന്നാൽ അപ്രതീക്ഷിതമായ ചില ട്വിസ്റ്റുകളും ടേണുകളും ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു.
ഈ യാത്രയുടെ തുടർഭാഗങ്ങൾ കാണുന്നതിനായി ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ അനുഭവങ്ങൾ ഞങ്ങളിവിടെ പങ്കുവയ്ക്കുന്നതായിരിക്കും. പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ.